സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ ലിബ്രെഓഫീസ് കാൽക്കിന്റെ ആമുഖത്തിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇവയെല്ലാം പഠിക്കും. ലിബ്രെഓഫീസ് കാൽക്കിലേക്കുള്ള ആമുഖം, ലിബ്രെഓഫീസ് കാൽക്കിലുള്ള വ്യത്യസ്ത ടൂൾബാറുകൾ, കാൽക്കിൽ എങ്ങനെ പുതിയ ഡോക്യുമെന്റ് തുറക്കുക, എങ്ങനെ നിലവിലുള്ള ഡോക്യുമെന്റ് തുറക്കുന്നു, കാൽക്കിൽ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സേവും ക്ലോസും ചെയ്യുക. ലിബ്രെഓഫീസ് സ്യൂട്ടിന്റെ ഒരു സ്പ്രെഡ്ഷീറ്റ് ഘടകമാണ് ലിബ്രെഓഫീസ് കാൽക്ക്. റൈറ്റർ പ്രധാനമായും ടെക്സ്റ്റ് വിവരങ്ങളുമായി ബന്ധപ്പെടുന്നതുപോലെ സ്പ്രെഡ്ഷീറ്റ് പ്രധാനമായും ഇടപെടുന്നത് സംഖ്യാവിവരങ്ങളുമായാണ്. അക്കങ്ങളുടെ ഭാഷയ്ക്കുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലെ മൈക്രോസോഫ്റ്റ് എക്സലിന് തത്തുല്യമാണെന്ന് പറയാം. ഇത് സൗജന്യവും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. അതിനാൽ ഇത് പകർത്തുകയോ വീണ്ടും ഉപയോഗിക്കുകയോ സൗജന്യമായി വിതരണം ചെയ്യുകയോ ചെയ്യാം. ലിബ്രെഓഫീസ് സ്യൂട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 2000 അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന പതിപ്പുകളായ MS വിൻഡോസ് XP അല്ലെങ്കിൽ MS വിൻഡോസ് 7 കൂടാതെ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി GNU ലിനക്സും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉബുണ്ടു ലിനക്സ് 10.04 ലിബ്രെഓഫീസ് സ്യൂട്ട് വേർഷൻ 3.3.4 ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സിസ്റ്റത്തിൽ ലിബ്രെഓഫീസ് സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ കാൽക്ക് എന്നത് സിനപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സിനപ്റ്റിക് പാക്കേജ് മാനേജറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സൈറ്റിലുള്ള ഉബുണ്ടു ലിനക്സ് ട്യൂട്ടോറിയലുകൾ സന്ദർശിച്ച് ലിബ്രെഓഫീസ് സ്യൂട്ട് സൈറ്റിലെ നിർദ്ദേശങ്ങളനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. ലിബ്രെഓഫീസ് സ്യൂട്ടിന്റെ ആദ്യ ട്യൂട്ടോറിയൽ വിശദമായ നിർദ്ദേശങ്ങൾ ലഭ്യമാണ്. ഓർമ്മിക്കുക, കാൽക്കിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ഉപയോഗിക്കുക. ലിബ്രെഓഫീസ് സ്യൂട്ട് നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിന്റെ മുകളിൽ ഇടതുഭാഗത്തായി ആപ്ലിക്കേഷൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഓഫീസ്, അവസാനം ലിബ്രെഓഫീസ് എന്നിവ വഴി ഇത് ഉപയോഗിക്കാവുന്നതാണ്. വ്യത്യസ്ത ലിബ്രെഓഫീസ് ഘടകങ്ങളോടൊപ്പം പുതിയൊരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ലിബ്രെഓഫീസ് കാൽക്ക് ആക്സസ് ചെയ്യാനായി പുതിയ ഡയലോഗ് ബോക്സിലുള്ള സ്പ്രെഡ്ഷീറ്റ് ഘടകം ക്ലിക്ക് ചെയ്യുക. ഇത് പ്രധാന കാൽക്ക് വിൻഡോയിൽ ഒരു ശൂന്യമായ ഡോക്യുമെന്റ് തുറക്കും. ഇനി നമുക്ക് കാൽക്ക് വിൻഡോയുടെ പ്രധാന ഘടകങ്ങൾ പഠിക്കാം. കാൽക്കിലുള്ള ഡോക്യുമെന്റിനെയാണ് വർക്ക്ബുക്ക് എന്ന് വിളിക്കുന്നത്. ഒരു വർക്ക്ബുക്കിൽ സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് വിളിക്കുന്ന ഒരുപാട് ഷീറ്റുകൾ ഉണ്ടാകും. ഓരോ സ്പ്രെഡ്ഷീറ്റിലും സെൽസ് ഉണ്ടാകും. അവ വരികളും നിരകളുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ വരിയും ഒരു അക്കം കൊണ്ടും നിര ഒരു അക്ഷരം കൊണ്ടും തിരിച്ചറിയാം. ഒരു പ്രത്യേക സെൽ വരിയുടെയും നിരയുടെയും മധ്യവർത്തിയായി വന്നാൽ അതിന്റെ നിലവിലെ വരി, സംഖ്യയും കൂടാതെ അക്ഷരത്തിന്റെ കോളം കൊണ്ടാണ് തിരിച്ചറിയുക. സെൽസിന് വാചകങ്ങൾ, സംഖ്യകൾ, സൂത്രവാക്യങ്ങൾ കൂടാതെ മറ്റൊരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളാനും അവയെ പ്രദർശിപ്പിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഓരോ സ്പ്രെഡ്ഷീറ്റിനും ഒരുപാട് ഷീറ്റ്സ് ഉണ്ടാകും. അതായത് ഒരു മില്യണിലധികം വരികളും 1000-ലധികം നിരകളും. അതുവഴി ഒരു ഷീറ്റിൽ 1 ബില്യണിലധികം അല്ലെങ്കിൽ 100 കോടിയിലധികം കള്ളികളും സാധ്യമാണ്. കാൽക്ക് വിൻഡോയ്ക്ക് പലതരം ടൂൾബാറുകളുണ്ട്. അതായത് ടൈറ്റിൽ ബാർ, മെനു ബാർ, സ്റ്റാൻഡേർഡ് ടൂൾബാർ, ഫോർമാറ്റിംഗ് ബാർ, ഫോർമുല ബാർ കൂടാതെ സ്റ്റേറ്റസ് ബാർ എന്നിവ. ഈ ടൂൾബാറുകളല്ലാതെ ഇതിൽ അധികമായി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. പേരിനവ, മുകളിൽ ഇൻപുട്ട് ലൈൻ കൂടാതെ നെയിം ബോക്സ് എന്നിവയാണ്. ടൂൾബാറുകളിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്ഷനുകളുണ്ട്. അവ നമ്മൾ ട്യൂട്ടോറിയലുകൾ പുരോഗമിക്കുമ്പോൾ പഠിക്കും. സ്പ്രെഡ്ഷീറ്റിന്റെ താഴെ ഇടതുഭാഗത്തെ 3 ടാബുകൾ നിങ്ങൾക്ക് കാണാം. അവ ഷീറ്റ് 1, ഷീറ്റ് 2 കൂടാതെ ഷീറ്റ് 3 എന്നിവയാണ്. ഈ ടാബുകൾ ഓരോ വ്യക്തിഗതമായ ഷീറ്റുകളും ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നു. കാണാവുന്ന ഷീറ്റിന് വെളുത്ത ടാബായിരിക്കും. ടാബിൽ ക്ലിക്ക് ചെയ്യുക വഴി ആ പ്രത്യേക ടാബ് തുറക്കും. അതിന്റെ ടാബ് വെളുത്ത നിറമാകും. സ്പ്രെഡ്ഷീറ്റിന്റെ പ്രധാന വിഭാഗം എന്നത് ഡേറ്റ ഒരു ഗ്രിഡിന്റെ രൂപത്തിൽ വ്യത്യസ്ത കള്ളികളിൽ നൽകിയിട്ടുള്ളതാണ്. ഓരോ കള്ളിയും ഒരു വരിയുടെയും നിരയുടെയും സമ്പർക്കത്തിലാണ്. കോളത്തിന്റെ മുകളിൽ റോയുടെ ഇടത് അവസാനമായി അക്ഷരങ്ങളും അക്കങ്ങളും നിരയായുള്ള ചാര നിറത്തിലുള്ള ബോക്സുകളുണ്ട്. ഇവയാണ് കോളത്തിന്റെയും റോയുടെയും തലക്കെട്ടുകൾ.
കോളങ്ങൾ ആരംഭിക്കുന്നത് എയിലും തുടർന്ന് അവ വലത്തേക്ക് പോവുകയും നിരകൾ ഒന്നിൽ ആരംഭിച്ച് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കോളങ്ങളുടെയും റോകളുടെയും തലക്കെട്ടുകൾ സെൽ റെഫറൻസുകൾ രൂപീകരിക്കുകയും അവ നെയിം ബോക്സ് മേഖലയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. കാൽക്കിലെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചതിനു ശേഷം നമ്മളിനി ലിബ്രെ ഓഫീസ് കാൽക്കിൽ പുതിയൊരു ഡോക്യുമെന്റ് എങ്ങനെയാണ് തുറക്കുക എന്ന് പഠിക്കും. സ്റ്റാൻഡേർഡ് ടൂൾബാറിലെ ന്യൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയ ഡോക്യുമെന്റ് തുറക്കാം. അല്ലെങ്കിൽ മെനു ബാറിലെ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അവസാനം സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. രണ്ട് അവസരങ്ങളിലും പുതിയ കാൽക്ക് വിൻഡോ തുറക്കുന്നതായി നിങ്ങൾക്ക് കാണാം. സ്പ്രെഡ്ഷീറ്റിൽ ഇനി എങ്ങനെയാണ് പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ നിർമ്മിക്കുക എന്ന് നമുക്കിനി പഠിക്കാം. സ്പ്രെഡ്ഷീറ്റിലെ കുറച്ച് കള്ളികളിൽ ഡേറ്റ എങ്ങനെയാണ് എന്റർ ചെയ്യുക എന്ന് നമുക്കിനി കാണാം. A1 എന്ന് പരാമർശിച്ചിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിലെ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഹെഡിംഗ് SN എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിനർത്ഥം സ്പ്രെഡ്ഷീറ്റിലുള്ള ഇനങ്ങളുടെ സീരിയൽ നമ്പറുകൾ അത് പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്. ഇനി B1 എന്ന് പരാമർശിച്ചിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിലെ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുക. ഐറ്റംസ് എന്ന ഹെഡിംഗ് നൽകുക. ഈ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇനങ്ങളുടെയും പേരുകളും ഈ ഹെഡിങ്ങിന് കീഴിലായിരിക്കും. അതുപോലെ തന്നെ കള്ളികളായ C1, D1, E1, F1, G1 എന്നിവയിൽ ഒന്നിനുശേഷം ഒന്നായി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോസ്റ്റ്, സ്പെൻഡ്, റിസീവ്ഡ്, ഡേറ്റ്, അക്കൌണ്ട് എന്ന ഹെഡിങ്ങുകൾ ടൈപ്പ് ചെയ്യുക. നമ്മൾ ഈ കള്ളികളിലെല്ലാം വിവരങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും. ഒരിക്കൽ സ്പ്രെഡ്ഷീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളത് ഭാവിയിൽ ഉപയോഗത്തിനായി സേവ് ചെയ്യണം. ഈ ഫയൽ സേവ് ചെയ്യാൻ മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുകയും സേവ് ആസ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. അതിൽ നിങ്ങളുടെ പേര് നെയിം ഫീൽഡിന് കീഴിലായി നൽകുക. അതിനാൽ ഫയലിന്റെ പേര് പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ എന്ന് നൽകുക. നെയിം ഫീൽഡിന് കീഴിൽ നിങ്ങൾക്ക് സേവ് ഇൻ ഫോൾഡർ മേഖലയുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഫയൽ സേവ് ചെയ്യാനുള്ള ഫോൾഡർ നാമം നൽകേണ്ടതുണ്ട്. അതിനാൽ സേവ് ഇൻ ഫോൾഡർ മേഖലയിലെ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഫോൾഡർ ഓപ്ഷനുകളുടെ ഒരു പട്ടിക പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ നമുക്ക് ഫയൽ സേവ് ചെയ്യപ്പെടേണ്ട ഫോൾഡർ നാമം തിരഞ്ഞെടുക്കാം. നമ്മൾ ഡെസ്ക്ടോപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനാൽ ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യപ്പെടും. ഇനി ഡയലോഗ് ബോക്സിലെ ഫയൽ ടൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഫയൽ ടൈപ്പ് ഓപ്ഷനുകളുടെ ഒരു പട്ടിക കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്യാൻ സാധിക്കുന്ന ഫയൽ എക്സ്റ്റൻഷനുകൾ കാണിക്കുന്നു. ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഡിഫോൾട്ട് ഫയൽ ODF സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇത് .ods എക്സ്റ്റൻഷനുകൾ ലഭ്യമാക്കുന്നു. ODF എന്നാൽ ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നത് ഓപ്പൺ സ്റ്റാൻഡേർഡ് എന്നതാണ്. .ods ഫോർമാറ്റിൽ സേവ് ചെയ്യുന്നത് കൂടാതെ അത് ലിബ്രെ ഓഫീസ് കാൽക്കിൽ തുറക്കുകയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഫയലുകൾ .xml, .xlsx, .xls എന്നീ ഫോർമാറ്റുകളിൽ സേവ് ചെയ്യുകയും MS ഓഫീസ് എക്സെൽ പ്രോഗ്രാം വഴി അവ തുറക്കാൻ സാധിക്കുകയും ചെയ്യും. മിക്ക പ്രോഗ്രാമുകളിലും തുറക്കുന്ന മറ്റൊരു പ്രസിദ്ധമായ ഫയൽ എക്സ്റ്റൻഷൻ .csv ആണ്. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഫയൽ ഫോർമാറ്റിൽ സ്പ്രെഡ്ഷീറ്റിൽ ഡേറ്റ ശേഖരിക്കാനാണ്. ഇത് ഫയൽ വലുപ്പം വളരെയേറെ കുറയ്ക്കുകയും അനായാസമായി അത് കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യും. നമ്മൾ ഇനി ODF സ്പ്രെഡ്ഷീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ODF സ്പ്രെഡ്ഷീറ്റ് കൂടാതെ ബ്രാക്കറ്റുകളിലുള്ളിൽ .ods എന്നിവ ഫയൽ ടൈപ്പ് ഓപ്ഷന് അടുത്തായി പ്രദർശിപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാം. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളെ കാൽക്ക് വിൻഡോയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും അത് ടൈറ്റിൽ ബാറിലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എക്സ്റ്റൻഷനുകളിലേക്ക് പോവുകയും ചെയ്യും. മുകളിൽ ചർച്ച ചെയ്ത ഫോർമാറ്റുകൾ കൂടാതെ സ്പ്രെഡ്ഷീറ്റ് .html ഫോർമാറ്റിലും അതായത് വെബ് പേജ് ഫോർമാറ്റിലും സേവ് ചെയ്യാവുന്നതാണ്. ഇത് മുമ്പ് വിശദീകരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ മെനു ബാറിലുള്ള ഫയൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് സേവ് ആസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഫയൽ ടൈപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും പിന്നീട് ബ്രേസുകൾക്കുള്ളിൽ ഓപ്പൺ ഓഫീസ് .org കാൽക്ക് എന്നുള്ള HTML ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ഡോക്യുമെന്റിന് .html എക്സ്റ്റൻഷൻ നൽകുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഡയലോഗ് ബോക്സിലെ ആസ്ക് വെൻ നോട്ട് സേവിംഗ് ഇൻ ODF ഫോർമാറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുക.
അവസാനമായി കീപ് കറന്റ് ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഡോക്യുമെന്റ് .html എക്സ്റ്റൻഷനോടെ സേവ് ചെയ്തതായി കാണാം. ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഒരു വെബ് പേജായി ഉപയോഗിക്കേണ്ടി വരുമ്പോഴും അത് ഒരു വെബ് ബ്രൗസർ പ്രോഗ്രാം വഴി മാത്രമേ തുറക്കാനാകൂ എന്നുമുള്ള അവസ്ഥയിലാണ്. ഈ ഡോക്യുമെന്റിനെ അവസാനമായി PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിന് എക്സ്പോർട്ട് ഡയറക്ട്ലി ആസ് PDF എന്ന സ്റ്റാൻഡേർഡ് ടൂൾബാറിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മുമ്പത്തെ പോലെ നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. പകരം നിങ്ങൾക്കത് മെനു ബാറിലെ ഫയൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ആസ് PDF ഓപ്ഷൻ ഉപയോഗിച്ചും ചെയ്യാം. പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു PDF ഫയൽ സൃഷ്ടിക്കപ്പെടും. ഫയൽ കൂടാതെ ക്ലോസ് എന്നിവയിൽ ക്ലിക്ക് ചെയ്ത് അടയ്ക്കുക. ലിബ്രിയോഫീസ് കാൽക്കിൽ നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് തുറക്കുക എന്ന് നമുക്കിനി പഠിക്കാം. നിലവിലുള്ള ഡോക്യുമെന്റ് തുറക്കാൻ മുകളിലുള്ള മെനു ബാറിൽ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾ ഡോക്യുമെന്റ് സേവ് ചെയ്ത ഫോൾഡർ ഇതാ. അതിനായി ഡയലോഗ് ബോക്സിന്റെ മുകളിൽ ഇടതുഭാഗത്തായുള്ള ചെറിയ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ പേര് ടൈപ്പ് എ ഫയൽ. ഇതൊരു ലൊക്കേഷൻ ബാർ മേഖല തുറക്കുന്നു. ഇവിടെ നിങ്ങൾ തിരയുന്ന ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക. അതിനാൽ നമ്മൾ ഫയലിന്റെ പേര് പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി പ്രത്യക്ഷപ്പെടുന്ന ഫയൽ നെയിമുകളുടെ പട്ടികയിൽ നിന്നും പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ .ods തിരഞ്ഞെടുക്കുക. ഇനി ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഫിനാൻസ് ട്രാക്കർ .ods ഫയൽ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാം. പകരം നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഫയൽ മുകളിലുള്ള ടൂൾബാറിലെ ഓപ്പൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുകയും അതേ തരത്തിൽ തുടർന്നുള്ള പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഫയൽ .xls കൂടാതെ .xlsx എക്സ്റ്റൻഷനുകളിലും തുറക്കാം. അവ മൈക്രോസോഫ്റ്റ് എക്സൽ കൊണ്ട് കാൽക്കിൽ ഉപയോഗിക്കാനായുള്ളതാണ്. അടുത്തതായി നിങ്ങൾ എങ്ങനെ ഒരു ഫയൽ പുതുക്കുക എന്നും അതേ ഫയൽ നെയിമിന് കീഴിൽ തന്നെ സേവ് ചെയ്യുക എന്നും കാണും. ഇനിയും നമുക്ക് ഹെഡിംഗ് ബോൾഡ് ചെയ്തും അവയുടെ ഫോണ്ട് വലുപ്പം കൂട്ടിയും പരിഷ്കരിക്കാം. A1 എന്ന് പരാമർശിച്ചിട്ടുള്ള സെൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. SN, കോസ്റ്റ്, സ്പെൻഡ്, റിസീവ്ഡ്, ഡേറ്റ് കൂടാതെ അക്കൗണ്ട് ഹെഡിംഗ്സ് ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലൂടെ വലിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഇത് ആ വാക്കുകൾ തിരഞ്ഞെടുക്കുകയും ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇടത്തെ മൗസ് ബട്ടൺ വിടുക. വാക്കുകൾ ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്തിരിക്കണം. ഇനി സ്റ്റാൻഡേർഡ് ടൂൾബാറിലെ ബോൾഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഹെഡിംഗ് ബോൾഡ് ആക്കുന്നു. ഇനി നമുക്ക് ഹെഡിങ്ങുകളുടെ ഫോണ്ട് വലുപ്പം വർദ്ധിപ്പിക്കാം. ഇനി നമുക്ക് ഹെഡിങ്ങുകൾ തിരഞ്ഞെടുക്കുകയും ഫീൽഡിലെ ടൂൾബാറിലെ ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നമുക്ക് 14 തിരഞ്ഞെടുക്കാം. ഹെഡിങ്ങുകളുടെ ഫോണ്ട് വലുപ്പം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ്ട് ശൈലി മാറ്റാം. ഫോണ്ട് നെയിം ഫീൽഡിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയും എന്നിട്ട് ഫോണ്ടിന് പേരായി ബിറ്റ് സ്ട്രീം ചാർട്ടർ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയതിനു ശേഷം സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡോക്യുമെന്റ് സേവ് ചെയ്ത് കഴിയുകയും അത് അടയ്ക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ മെനു ബാറിലുള്ള ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫയൽ അടയ്ക്കുന്നു. ഇത് നമ്മെ ലിബ്രാ ഓഫീസ് കാൽക്കിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ലിബ്രെ ഓഫീസ് കാൽക്കിനെ കുറിച്ചുള്ള ആമുഖം, ലിബ്രോ ഓഫീസ് കാൽക്കിലെ വ്യത്യസ്ത ടൂൾബാറുകൾ, കാൽക്കിൽ പുതിയൊരു ഡോക്യുമെന്റ് എങ്ങനെ തുറക്കണം, നിലവിലുള്ള ഒരു ഡോക്യുമെന്റ് എങ്ങനെ തുറക്കണം, കാൽക്കിൽ ഒരു ഡോക്യുമെന്റ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതെങ്ങനെ, കോംപ്രിഹെൻസീവ് അസൈൻമെന്റ്, കാൽക്കിൽ പുതിയൊരു ഡോക്യുമെന്റ് തുറക്കുക, സ്പ്രെഡ്ഷീറ്റ് പ്രാക്ടീസ് .ods എന്ന പേരിൽ അത് സേവ് ചെയ്യുക, ഹെഡിങ്ങുകൾ സീരിയൽ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെന്റ് കൂടാതെ സാലറി എന്നിങ്ങനെ എഴുതുക, ഹെഡിങ്ങുകൾക്ക് അടിവരയിടുക, ഹെഡിങ്ങുകളുടെ ഫോണ്ട് വലുപ്പം 16 വർദ്ധിപ്പിക്കുക, ഫയൽ അടയ്ക്കുക. താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൌൺലോഡ് ചെയ്ത് കാണാം.
Spoken Tutorial Project Team Spoken Tutorials ഉപയോഗിച്ച് workshops നടത്തുന്നു. Online test പാസ്സാകുന്നവർക്ക് certificates നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. Spoken Tutorial Project Talk to a Teacher പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken-tutorial.org/nmeict-intro ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബെ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.